ലോകത്തെ ആദ്യ അണ്ടർവാട്ടർ റെസ്റ്റോറന്റ് ഇത്ത മാലിദ്വീപിൽ കാണാം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ 5 മീറ്റർ അടിയിലാണ് ഈ റെസ്റ്റോറന്റ്. സ്രാവ്, ബ്ലൂ ടാങ് പോലുള്ള മീനുകൾ നീന്തി കളിക്കുന്നതും കണ്ടാസ്വദിച്ച് ഈ 5-സ്റ്റാർ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. എന്നാൽ കടലിനടിയിൽ രാത്രിയിൽ സുഖമായി ഉറങ്ങി രാവിലെ തിരമാലകൾ കണ്ട് ഉണരാനായി ഒരു അണ്ടർവാട്ടർ ബെഡ്റൂം നിർമ്മിക്കാനായിരുന്നു സലീമിന്റെ ആഗ്രഹം. 2005 ആർക്കിടെക്ട് അഹമ്മദ് സലീമാണ് ലോകത്തെ ആദ്യ വെള്ളത്തിനടിയിലെ റെസ്റ്റോറന്റ് നിർമ്മിക്കാനായി പ്രയത്നിച്ചത്. ദി മുരുക എന്നാണ് പൂർണ്ണമായി ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഈ ഹോട്ടലിന്റെ പേര്. കടലിന് 16.5 അടി താഴെയായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുതുമകളുടെ രംഗാലി ഐലൻഡ്. വെള്ളത്തിന്റെ മുകളിൽ തൂണുകളിൽ പണിത് വില്ലകൾ, അണ്ടർവാട്ടർ റെസ്റ്റോറന്റ് എന്നിവയൊക്കെ ആദ്യം തുറന്നത് ഈ റിസോർട്ടിലാണ്. ഇനി വെള്ളത്തിലൊഴുകി നടക്കുന്ന വീടുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് രംഗാലി ഐലൻഡ്. സ്റ്റീൽ, കോൺക്രീറ്റ്, അക്രിലിക് എന്നിവ കൊണ്ടാണ് മുരുക നിർമ്മിച്ചത്. മുരുക എന്നാൽ പവിഴപ്പുറ്റ് എന്നാണ് അർത്ഥം. പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ മറൈൻ ജീവശാസ്ത്രജ്ഞർ ഹോട്ടലിലെ ജീവനക്കാരായി അവിടെയുണ്ട്. ജപ്പാനിലെ അക്വേറിയം നിർമ്മാതാക്കളായ നിപ്പൂറയാണ് അക്രിലിക് നിർമ്മിച്ചത്. സിംഗപ്പൂരിലാണ് ഹോട്ടലിന്റെ താഴത്തെ സ്യൂട്ട് നിർമ്മിച്ചത്. ഷിൻ എഡ്സു മറൈൻ സീലന്റ് ഉപയോഗിച്ചാണ് സീൽ ചെയ്തത്. നിർമ്മാണം പൂർത്തിയായ 600 ടണ്ണോളം വരുന്ന ഭാഗങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് കപ്പലിൽ കയറ്റി മാലിദ്വീപിലേക്ക് കൊണ്ടുപോയത്. കൊണ്ടുപോയ ഭാഗങ്ങൾ കടലിനടിയിലേക്ക് താഴ്ത്തി 10 കോൺക്രീറ്റ് പൈലുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്ത റെസ്റ്റോറന്റ് നിർമ്മിച്ചത്. ടോക്കിയോയിലെ ഡിസൈൻ സ്ഥാപനമായ യുജി എമാസാക്കി ആർക്കിടെക്ചറാണ് ഈ റെസ്റ്റോറന്റിന് ആഡംബര ശൈലി നൽകിയത്. മുകളിലത്തെ ഭാഗം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും തിരമാലകളും സമീപത്തെ ബോട്ട് ജെട്ടിയും ഇൻഫിനിറ്റി പൂളും ഡെക്കുകളും കാണാം. അതിഥികൾക്ക് താഴേക്ക് ഇറങ്ങാൻ എലവേറ്ററോ സ്പൈറൽ സ്റ്റെയർകേസോ ഉപയോഗിക്കാം. ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവമായിരിക്കും സഞ്ചാരികൾക്ക് റെസ്റ്റോറന്റിനകത്തെ കാഴ്ചകൾ സമ്മാനിക്കുന്നത്. മീനുകൾക്ക് ഒപ്പം ഉറങ്ങാം, പവിഴപ്പുറ്റുകൾ നോക്കി കാപ്പി കുടിക്കാം. ആമകളും സ്രാവുകളുമൊക്കെയാണ് ഇവിടത്തെ മറ്റ് കാഴ്ചകൾ. 35 ലക്ഷം രൂപയാണ് ഒരു രാത്രി ഇവിടെ തങ്ങുന്നതിനുള്ള ചെലവ്. ഇത്രയധികം ആകർഷണീയതയോടൊപ്പം തന്നെ ഇവിടത്തെ താമസ ചെലവും അല്പം കൂടിയതാണ്. 4 രാത്രി ചിലവഴിക്കുന്നതിന് 1.4 കോടിയോളം രൂപയാണ് ചെലവ്. ദി മുരുക ഹോട്ടലിലേക്ക് വരുന്ന ആളുകൾക്കായി പ്രൈവറ്റ് സീപ്ലെയിൻ ഉണ്ട്. ഇത് വരുന്ന അതിഥികളെ പ്രൈവറ്റ് ജെട്ടിയിൽ എത്തിക്കും. തുടർന്ന് താമസ സ്ഥലത്തേക്ക് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും. ന്യൂസ് 60 വേണ്ടി ജമീമ ജേക്കബ്. വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.